എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു വെഡ്ഡിംഗ് ഉണ്ട്, എന്നെ ക്ഷണിക്കുമോ എന്നറിയില്ല എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ നിങ്ങൾ? അവിടെ വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞു, പക്ഷേ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല. എന്തൊക്കെ പ്ലാൻസ് ആയിരുന്നെന്നോ എൻ്റെ മനസ്സിൽ. ഇഫ് ദേ ഹാഡ് ഇൻവൈറ്റഡ് മീ, ഐ വുഡ് ഹാവ് ഗോൺ ദേർ. അവർ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഗോൺ ദേർ, ഐ വുഡ് ഹാവ് ഗിവൺ എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ വളരെ ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും അവർ ക്ഷണിച്ചില്ല. പിന്നെ ഞാനൊരു സ്വകാര്യം പറയട്ടെ, ഞാനൊരു സാരി വാങ്ങി വെച്ചിരുന്നു കല്യാണത്തിന് ഉടുക്കാൻ, അതും സാധിച്ചില്ല. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡ്ഡിംഗ്, ഐ വുഡ് ഹാവ് വോൺ മൈ ന്യൂ സാരി. ഞാൻ കല്യാണത്തിന് പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പുതിയ സാരി ഉടുക്കാമായിരുന്നു. ഇഫ് ഐ ഹാഡ് വോൺ ദാറ്റ് സാരി, ദേ വുഡ് ഹാവ് ആസ്ക് മീ അബൌട്ട് ഇറ്റ്. ഞാൻ ആ സാരി ഉടുത്തിരുന്നെങ്കിൽ അവർ അതിനെപ്പറ്റി ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം എക്സാമ്പിൾ സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ: ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്. മെയിൻ ക്ലോസിൽ വേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. വുഡ് എന്നതിന് പകരം വേറെ മോഡൽ വേർബ്സും ഉപയോഗിക്കാം.